സിൽവർ ലൈൻ സ്വപ്ന പദ്ധതിയാണെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും കല്ലിട്ട് തിരിച്ച ഭൂമിയും പ്രതിഷേധിച്ചതിനെടുത്ത ക്രിമിനൽ കേസുകളും ജനങ്ങൾക്ക് ദുഃസ്വപ്നമായി തുടരുകയാണ്. പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഭൂമി ഏറ്റെടുക്കലിന് 11 ജില്ലകളിൽ നിയോഗിച്ചിരുന്ന 205 ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചും ഓഫീസുകൾ പൂട്ടിയും ഭൂമി ഏറ്റെടുക്കൽ മരവിപ്പിച്ചെങ്കിലും സിൽവർ ലൈൻ സ്വപ്ന പദ്ധതി തന്നെയാണെന്നാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനം. സർക്കാർ ആവർത്തിച്ച് പറയുന്നത് സിൽവർ ലൈൻ പദ്ധതി നടക്കുമെന്ന് തന്നെയാണ്. വിശദമായ പദ്ധതി രേഖ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചെന്നും അന്തിമ അനുമതിക്കായി റെയിൽവേ മന്ത്രാലയത്തിന് സമർപ്പിച്ചിരിക്കുകയാണെന്നും സർക്കാർ തന്നെ വിശദീകരിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ ഭൂമി ഏറ്റെടുത്ത് പിടിവാശിയോടെ നടപ്പാക്കേണ്ടെന്ന ധാരണയിലാണ് റവന്യൂ ഉദ്യോഗസ്ഥരെ അതിൽ നിന്നും പിൻവലിച്ചത്. എന്നാൽ പദ്ധതി ഉപേക്ഷിച്ചെന്ന് ഉത്തരവിറക്കാൻ സർക്കാർ തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ കല്ലിടാൻ തിരഞ്ഞെടുത്ത സ്വകാര്യ ഭൂമിയുടെ കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക ഒഴിയുന്നില്ല. കല്ലിടിയിൽ തടഞ്ഞ 1000-ലേറെ പേർക്കെതിരെയുള്ള ക്രിമിനൽ കേസ് പിൻവലിക്കില്ലെന്ന നിലപാടിലാണ് സർക്കാരും. 197 കിലോമീറ്ററിൽ 7000-ത്തോളം മഞ്ഞക്കല്ലുകളാണ് കേരളയിൽ സ്ഥാപിച്ചത്. സർവേയും തുടർ നടപടികളുമെല്ലാം മരവിപ്പിച്ചിരിക്കുകയാണിപ്പോൾ. 9000 പേരുടെ വീടുകളും കടകളും പൊളിക്കണമെന്നും 1000-ത്തോളം ഹെക്ടർ ഭൂമി ഏറ്റെടുക്കണമെന്നും കണക്കുകൂട്ടിയിരുന്നു. 11 ജില്ലകളിലായി 250-ലേറെ കേസുകൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസുകൾ പിൻവലിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് ആശ്വാസമായിരുന്നുവെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിട്ടും സർക്കാർ വഴങ്ങിയിട്ടില്ല. കേസുകൾ പിൻവലിക്കുന്നത് പരിഗണനയിലില്ലെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചത്. സിൽവർ ലൈൻ ഉപേക്ഷിക്കാനാവുന്നതല്ലെന്നും കേന്ദ്ര അനുമതി കിട്ടിയ ശേഷം മറ്റ് നടപടികളിലേക്ക് നീങ്ങുമെന്നും മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു. എന്നാൽ കേന്ദ്ര അനുമതി കിട്ടിയാലും പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും ജനങ്ങളെ അണിനിരത്തി എതിർക്കുമെന്നുമാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. സിൽവർ ലൈൻ വിജ്ഞാപനം റദ്ദാക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെടുന്നത്. പ്രതിഷേധിച്ചവർക്കെതിരായ കേസുകൾ പിൻവലിക്കണം. കല്ലിട്ട് വേർതിരിച്ച ഭൂമിയിൽ ഒരുതരം ക്രയവിക്രയവും നടക്കില്ല. അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്തെഴുതിയാൽ ഏതെങ്കിലും ബാങ്ക് വായ്പ കൊടുക്കുമോ? ജനങ്ങൾ വല്ലാത്ത ദുരിതത്തിലാണ്. 530 കിലോമീറ്ററിൽ ഇരുവശത്തും 10 മീറ്റർ വീതിയിലെ ബഫർ സോണിൽ 10,000-ക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ട്. ഇത് സർക്കാർ ഏറ്റെടുക്കില്ല. നഷ്ടപരിഹാരവുമില്ല. കേന്ദ്ര അനുമതിയില്ലാതെ പണം ചെലവിടരുതെന്ന് ഉത്തരവുണ്ടായിട്ടും 56 കോടി ചെലവിട്ടു. പദ്ധതി നടപ്പാവില്ലെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം. പക്ഷേ പെട്ടെന്ന് പിൻവലിക്കാൻ തയ്യാറല്ലെന്ന് മാത്രം. ഇങ്ങനെയാണ് സതീശൻ പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ജനങ്ങൾ ആശങ്കാകുലരാണ്.